ടൈപ്പ് സ്കെലർ ബോർഡിൽ വരുന്നത് ഡി സി ടു ഡി സിയും ഗൈഡ് ഡ്രൈവും ഒന്നിച്ച് വരുന്ന ടൈപ്പ് ഐ സി ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇതിനകത്ത് നിന്ന് ഗൈഡ് ഡ്രൈവ് സർക്യൂട്ട് നേരെ വന്ന് ഓഫിൻ്റെ ലെഫ്റ്റ് സൈഡിലും ഐ സിന്നാണ് ഓഫിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കും വരുന്നത്. ഓഫിൻ്റെ റൈറ്റ് സൈഡിലേക്കും ഗൈഡ് ഡ്രൈവ് സർക്യൂട്ട് വരുന്നത്. ഇനി നമുക്ക് സർക്യൂട്ടിലേക്ക് കടക്കാം. ടി എഫ് ടി പാനൽ, ഇത് അതിൻ്റെ സിംഗിൾ കോഫ്, ഇത് നമ്മുടെ സ്കെയിലർ ബോർഡ്. സ്കെയിലർ ബോർഡ് ഞാൻ കുറച്ച് വലുതാക്കി വരച്ചിരിക്കുകയാണ്. ഈ സ്കെയിലർ ബോർഡ്, ഇവിടെ എൽ ബി ഡി എസ്, ഇത് എൽ ബി ഡി എസ് സ്ട്രിപ്പ് വരുന്നത്. ഇതിനകത്ത് ഈ സ്കെയിലർ ബോർഡിലാണ്, സ്കെയിലർ ബോർഡിൽ വരുന്ന ടൈപ്പ് ഡി സി ടു ഡി സി ഐ സി, അതിനകത്ത് തന്നെ ഗേറ്റ് ഡ്രൈവ് ഐ സി. നമ്മളിപ്പം പറയുന്ന ഗേറ്റ് ഡ്രൈവിനെ കുറിച്ചാണ്. ഈ ഗേറ്റ് ഡ്രൈവ് വരുന്നത് സ്കെയിലർ ബോർഡിൽ വരുന്ന ഗേറ്റ് ഡ്രൈവ് ഐ സിക്ക് കണക്ഷൻ പോണ ഇങ്ങനെ ഈ ഗേറ്റ് ഡ്രൈവിന്റെ ഔട്ട്പുട്ടാണ് ഈ കാണുന്നത്. ഇത് ഈ ഐ സി എന്ന് പറയുന്നത് ഡി സി ടു ഡി സി ഐ സിയും ഗേറ്റ് ഡ്രൈവ് ഐ സിയും കൂടെ ഒന്നിച്ച് വരുന്ന ഐ സി ആണ് ഈ ഐ സി എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇപ്പം നമ്മൾ ഗേറ്റ് ഡ്രൈവ് വരച്ചിരിക്കുന്നത് ഇങ്ങനെ വരച്ചിരിക്കുന്നത്, ഇങ്ങനെ വന്നിട്ട് സി കെ വി ലൈൻസാണ്. ഇവിടെ സി കെ വി ലൈൻസാണ് ഈ വരുന്നത്. ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സി കെ വി 1, സി കെ വി 2, സി കെ വി ബി 1, സി കെ വി ബി 2, എസ് ടി വി പി, ഇത്രയും കണക്ഷനാണ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഞാൻ എണ്ണം കുറച്ച് വരച്ചിരിക്കുകയാണ്. ഈ കണക്ഷൻ തന്നെയാണ് നമ്മൾ പാരല് ചെയ്തിട്ട് ഇവിടുന്ന് പാരല് ആയിട്ട് കോഫിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലോട്ട് വരുന്നത്. ഐ സി എന്ന് ഒറ്റ കണക്ഷനെ ഉള്ളെങ്കിലും ഇവിടെ വന്നിട്ട് പാരലാകുന്നുണ്ട്. ഈ ടൈപ്പ് പാനലിനാണ്, ഈ ടൈപ്പ് പാനലിന് ഡബിളിംഗ് കംപ്ലയിൻറ്റ് സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന ഒരു പാനലായത്. ഇപ്പം നമ്മൾ ഡബിളിംഗ് കംപ്ലയിൻറ്റിന് സാധാരണ നമ്മൾ ഡബിളിംഗ് കംപ്ലയിൻറ്റോ കളർ ചേഞ്ചിങ് ഒക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്നത് ഈ ലൈനാണ്. ആദ്യമേ നമ്മൾ ഈ ഭാഗം കട്ട് ചെയ്ത് നോക്കും. ഇവിടെ നമ്മൾ ഇവിടെ ഹോൾ വരുന്നുണ്ട്, ഈ സ്കെയിലർ ബോർഡിൻ്റെ ഇവിടെ ഹോൾ വരുന്നുണ്ട്. ആ ഹോളിൻ്റെയും ഈ കോഫിൻ്റെ എൻഡ് വരുന്ന ഭാഗത്തിൻ്റെ ഇടഭാഗം കൊണ്ട് പതുക്കെ നമ്മൾ കട്ട് ചെയ്ത് നോക്കും. കട്ട് ചെയ്ത് നോക്കിയിട്ട് അവിടെ നമ്മൾ ഓക്കെ അല്ലെങ്കിൽ ആ ഭാഗം തിരിച്ച് റീസോൾഡർ ആയിട്ട് നമ്മൾ റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് നോക്കും. ഇത് ഇപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡായിട്ടും ഇത് റൈറ്റ് സൈഡായിട്ടും നമുക്കിപ്പം പറയാം. അപ്പോൾ ഇത് ഗേറ്റ് ഡ്രൈവ് സ്കെയിലർ ബോർഡിൽ വരുന്ന ടൈപ്പ് പാനലാണിത്. ഇതാണ് ഒന്നാമത്തെ പാനൽ. ഇനി അടുത്ത പാനലിനെ കുറിച്ച് നോക്കാം. ഈ വരുന്ന സ്കെയിലർ ബോർഡിൽ ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ട് വരുന്നില്ല. ഇതിൻ്റെ ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ട് വരുന്നത് പാനലിലാണ്. പാനലിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഓഫ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ട് വരുന്നത്. അപ്പോൾ അതിന് ആ ഓഫ് വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജും സിഗ്നൽസും എല്ലാം ഈ പറയുന്ന സ്കെയിലർ ബോർഡിൽ നിന്നാണ് പോണത്. അതിനകത്ത് ഇപ്പം ആ മാർക്ക് ചെയ്തിരിക്കുന്ന അവിടെ ടി പി 1, പി ഒ എൽ, സി കെ വി, എസ് ടി വി, ഒ ഇ, ജി വി ഓൺ, എസ് ടി വി ആർ, യു ഡി എന്നൊക്കെ പറഞ്ഞ് ടെസ്റ്റ് പോയിൻറ്റുകളുണ്ട്. അവിടെ നിന്നാണ് ഈ പാനലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന കോഫ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിഗ്നൽസ് പോണത്. ഇപ്പം കാണുന്ന വി ജി എച്ച് എന്ന് പറയുന്ന ലൈൻ ആ കോഫിലേക്കുള്ള കണക്ഷനാണ്. പിന്നെ അതിൻ്റെ താഴെ കാണുന്നത് വി ജി എൽ എന്ന് പറയുന്ന ലൈനും ആ കോഫിലേക്ക് പോകുന്ന കണക്ഷനാണ്. ഇനി നമുക്ക് സർക്യൂട്ടിലോട്ട് കിടക്കാം. ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ട് വരുന്നത് ഈ പാനലിൻ്റെ, ഇപ്പം ഇതിനകത്ത് വരച്ചിരിക്കുന്നത് ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ടിനകത്ത് ഈ വരച്ചിരിക്കുന്ന ടീ കോൺ ഓർ സ്കെയിലർ ബോർഡാണ്. ഈ കാണുന്ന ചതുരത്തിൽ കാണുന്നത് ടീ കോൺ ബോർഡ് ആട്ടോ സ്കെയിലർ ബോർഡ് ആട്ടോ ഞങ്ങൾക്ക് കണക്ക് കൂട്ടാം. ഈ വരുന്ന ടീ കോൺ ബോർഡിൽ നിന്ന്, ടീ കോൺ ബോർഡിൽ ഒരിക്കലും ഈ ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ട് വരുന്നില്ല. അപ്പോൾ ഈ ടീ കോൺ ബോർഡിൽ നിന്ന് ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡി സി ടു ഡി സി ഐ സിന്ന് സപ്ലൈയും മൈക്രോ പ്രോസസറിൽ നിന്ന് സിഗ്നൽസും ആണ് ഈ ടീ കോൺ ബോർഡിൽ നിന്ന്, ടീ കോൺ ബോർഡിൽ നിന്നോ അല്ലെങ്കിൽ സ്കെയിലർ ബോർഡിൽ നിന്നോ പോകണുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ എവിടെ ആയിരിക്കും എന്നറിയോ? ഗേറ്റ് ഡ്രൈവിൻ്റെ വോൾട്ടേജ്, അതായത് ഈ പറയുന്ന ടീ കോൺ ബോർഡിൽ നിന്ന് പോകുന്നത് ഡി സി ടു ഡി സി ഐ സിക്ക്, ഡി സി ടു ഡി സി സപ്ലൈയും മൈക്രോ പ്രോസസറിൽ സിഗ്നൽസും പോകണത് ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ട് ഓൾറെഡി ഈ ടൈപ്പ് വരുന്ന പാനലിനെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പാനലിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടായിരിക്കും. ഇത് ടി എഫ് ടി. ഇതിനകത്ത് ഈ വരുന്ന ഈ സൈഡിൽ വരുന്ന കണക്ഷൻസ് ആണ് കോഫ് എന്ന് പറയുന്നത്. ഗേറ്റ് ഡ്രൈവ് ആണ് ഈ വെച്ചിരിക്കുന്നത്. 1, 2, 3 കാണും. 32 ഇഞ്ച് പാനലും 40 ആണെങ്കിലും എന്തൊക്കെയാണെങ്കിലും സൈഡിൽ ബഫർ വരുന്നത്. ചിലപ്പോൾ രണ്ട് സൈഡിലും കാണും, ചിലപ്പോൾ സിംഗിൾ സൈഡിലേ കാണത്തുള്ളൂ. ഇപ്പം ഇറങ്ങുന്നതിനൊക്കെ സിംഗിൾ സൈഡിലാണ് ഈ ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ട് വരുന്നത്. ഈ പറയുന്ന ഒരു കോഫ് എന്ന് പറയുന്നത് ഒരു ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ടാണ്. രണ്ടാമത്തെ കോഫ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ടാണ്. മൂന്നാമത്തെ കോഫ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ടാണ്. ഈ മൂന്ന് സർക്യൂട്ടും വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെ നിന്ന് ഇത്രയും ഭാഗം വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഫസ്റ്റ് ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ട്. റൈറ്റ് സൈഡിലേക്കാണ് സ്കാനിങ് നടക്കുന്നത്.
ഈ ഏരിയ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഫസ്റ്റ് ഗേറ്റർ സർക്യൂട്ട് സൈഡ് ബഫർ ആയിട്ട് ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഈ സെന്റർ ഭാഗത്തു നിന്ന് ഈ സെന്റർ ഭാഗം വരെ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് രണ്ടാമത്തെ ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടങ്ങനെ താഴെ ഈ ഈ ഏരിയ ഇത്രയും ഭാഗം വർക്ക് ചെയ്യാൻ സ്കാനിങ് അതായത് റൈറ്റ് സൈഡ് ഗേറ്റ് ഡ്രൈവ് സ്കാനിങ് നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഏരിയയിൽ ഈ ഒരു സൈഡ് ബഫർ വെച്ചിരിക്കുന്നത്. ആ സൈഡ് ബഫറിന്റെ ഫോട്ടോ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചുതരാം. പിന്നെ ഈ സൈഡ് ബഫർ എന്ന് പറയുന്നത് ഈ സൈഡ് ബഫറിലാണ് ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ടാണിത്. അപ്പോൾ എല്ലാവരും ഓർത്തിരിക്കണം ഈ പാനൽ എപ്പോഴും അഴിക്കുമ്പോൾ പാനലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്നതാണ്, ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ സ്കോഫ് വരുന്നുണ്ടെങ്കിൽ അത് ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ടാണ്. ആ ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ സപ്ലൈയും സിഗ്നൽസും കൊണ്ടു കൊടുക്കുകയാണ്. ആ സപ്ലൈ ആണ് നേരത്തെ ഞാൻ പറഞ്ഞ ബി ജി എൽ, ബി ജി എച്ച്, നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ആ സൈഡ് ബഫർ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സപ്ലൈ ആണ് ബി ജി എൽ 24 വോൾട്ട്, ബി ജി എച്ച് -4.8, ലോജിക് സപ്ലൈ വരുന്നുണ്ട് 3.3, പിന്നെ ഒരു വീക്കോവും വരുന്നുണ്ട്. ഇത്രയും സപ്ലൈ ആണ് ആ സൈഡ് ബഫറിലേക്ക് ഈ ബഫർ വർക്ക് ചെയ്യാൻ, ഈ പറയുന്ന സൈഡ് ബഫർ. ഈ സൈഡ് ബഫറാണ് ഇവിടെ ഞാൻ വലുതാക്കി വരച്ചിരിക്കുന്നത്, ഇത് സൈഡ് ബഫർ ആയിട്ട് കണക്ക് കൂട്ടുക. ഈ സൈഡ് കോഫ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന സിഗ്നൽ സപ്ലൈസ് ആണ് ഈ പറഞ്ഞ ബി ജി എച്ച്, ബി ജി എൽ, ലോജിക് സപ്ലൈ, വീക്കോമും. പിന്നെ ഒരു സപ്ലൈ വന്നെന്ന് മാത്രം പറഞ്ഞ് മാത്രം ഒരിക്കലും സൈഡ് ബഫർ വർക്ക് ചെയ്യത്തില്ല. അപ്പൊ അതിന് നമുക്ക് കുറച്ച് സിഗ്നൽസും വേണം. അപ്പൊ ഈ സപ്ലൈ വരുന്നത് എപ്പോഴും ഈ മദർ ബോർഡ് ഡി ടീകോൺ ബോർഡിൽ നിന്നോ സ്കെയിലർ ബോർഡിൽ നിന്നോ ആയിരിക്കും DC to DC IC എന്നാണ് ഈ വോൾട്ടേജ് ഒക്കെ പോണത്, വോൾട്ടേജ് ഒക്കെ അങ്ങോട്ടേക്ക് പോണത്. അതുകൊണ്ടങ്ങനെ സിഗ്നൽസ് വരുന്നത് ഈ ടീകോൺ ബോർഡിൽ നിന്നോ സ്കെയിലർ ബോർഡിൽ നിന്നോ മൈക്രോ പ്രോസസറിൽ നിന്നാണ്, പ്രോസസറിൽ നിന്നാണ് സിഗ്നൽസ് ഈ പറഞ്ഞ സൈഡ് ബഫറിലേക്ക് പോകുന്നുണ്ട്. ആ സിഗ്നൽസ് ആണ് ഒ ഇ, സി കെ വി, എസ് ടി വി, ജി വി ഓൺ, എസ് ടി വി വി ആർ, അങ്ങനെ പല രീതിയിൽ ഓരോ ടി വി അടിക്കുമ്പോൾ ഓരോ രീതിയിലുള്ള സിഗ്നൽസ് ആയിട്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പം ഞാനൊരു സ്കെയിലർ ബോർഡിൽ നിന്ന് എഴുതിയിട്ടാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പം ഈ സിഗ്നൽസ് ഒക്കെ നേരെ വന്നിട്ട് ഈ കോഫിൽ വന്ന് കയറും. അതായത് ഈ ടോപ്പ് ഓഫ്, അതായത് സോഴ്സ് ഓഫ് എന്നായി പറയുന്ന സ്കെയിലർ ബോർഡ്, സ്കെയിലർ ബോർഡിന്റെ തൊട്ട് താഴെ വരുന്ന സിംഗിൾ കോഫ് ഇപ്പൊ ഞാൻ വരച്ചു വെച്ചിരിക്കുന്നത്. സിംഗിൾ കോഫ് ആണെങ്കിലും ഡബിൾ കോഫ് ആണെങ്കിലും അല്ലെങ്കിൽ 4 കോഫ് വരുന്നതാണെങ്കിലും ഇതിന്റെ ഈ ഏത് സൈഡിലാണോ സൈഡ് ബഫർ വരുന്ന അതിന്റെ ആ സൈഡിൽ കൂടാണ്, കോഫിന്റെ സൈഡിൽ കൂടാണ് നേരെ വി ജി എച്ച്, വി ജി എൽ വോൾട്ടേജുകളെല്ലാം വരുന്നതും ഈ സിഗ്നൽസ് എല്ലാം വരുന്നതും ഈ പാനലിന്റെ സൈഡിൽ കൂടെ ആയിരിക്കും. ഈ പാനലിന്റെ ഇത്ര ഒരു ഏരിയ, ഈ റൗണ്ട് ചെയ്തിരിക്കുന്ന ഇത്ര ഒരു ഏരിയ ഞാൻ ഇവിടെ താഴെ വേറെ വരച്ചു വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഈ സ്കെയിലർ ബോർഡാണ് ഇപ്പൊ ഈ വരച്ചു വെച്ചിരിക്കുന്നത്, അതിന്റെ താഴെ വരുന്ന കോഫ്, ഈ കോഫിൽ നിന്ന് ഇത് സൈഡ് ബഫർ ആണ്, നേരത്തെ കാണിച്ച ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ടാണ്. ഇതാണ് ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ട്. ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, പാനല് സ്കാൻ ചെയ്യാൻ, അതായത് സ്കാൻ വഴിയാണ് പാനല് നമുക്ക് വർക്ക് ചെയ്യുന്നത്. ആ സ്കാനിന് വേണ്ടിയാണ് ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ സ്കെയിലർ ബോർഡിൽ നിന്ന് ഈ പറയുന്ന ഇത് കണ്ട, ഈ പാനലിന്റെ സൈഡിൽ കൂടെ ഈ എഡ്ജിൽ കൂടെ ആണ് ബി ജി എച്ച് കണക്ഷൻ നേരെ വന്ന് ഇവിടെ കയറുന്നത്, ബി ജി എൽ വരുന്നത്, ലോജിക് സപ്ലൈ 3.3, വീകോം, പിന്നെ സിഗ്നൽസ്, ഞാൻ പറഞ്ഞ 5-6 സിഗ്നൽസ് ഉണ്ട്, അതെല്ലാം ഈ സൈഡ് വഴിയാണ് പാനലിന്റെ എഡ്ജ് വഴിയാണ് നേരെ കോഫിലേക്ക് വന്ന് കയറുന്നത്. എന്നിട്ട് ഈ കോഫിൽ നിന്ന് അടുത്ത കോഫിലേക്ക് പോകുന്നതും ഈ പാനലിൽ കൂടെ തന്നെ ആയിരിക്കും. ഒന്നെങ്കിൽ കോഫിനകത്തോടെ കയറി ഇറങ്ങിയിട്ടായിരിക്കും ഇപ്പുറത്ത് വന്ന് ചാടിയിട്ട് നേരെ അടുത്ത കോഫിലേക്ക് പോകും. അങ്ങനെ എല്ലാം കയറി ഇറങ്ങിയാണ് അടുത്ത കോഫിലേക്ക് പോകുന്നത്. ഇതിപ്പോ ഇത് ഈ കോഫിൽ നിന്ന് വരുന്ന കണക്ഷൻ നേരെ കയറി ഇറങ്ങി ഇങ്ങനെ വന്നിട്ട് അടുത്ത കോഫിലേക്ക് കയറും. പിന്നെ ഈ കോഫിനകത്തോടെ കയറി തന്നെയാണ് പുറത്ത് ചാടിയിട്ട് പിന്നെ അടുത്ത കോഫിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് ഇതിന്റെ കണക്ഷൻ വരുന്നത്. അപ്പം ഈ സൈഡ് ബഫർ വരുന്ന പാനലിന്റെ ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ട് വെച്ചിരിക്കുന്നത് സൈഡ് ബഫർ ആയിട്ടാണ്, അത് സ്കെയിലർ ബോർഡിലല്ല. ഇപ്പൊ സ്കെയിലർ ഈ ടൈപ്പ് പാനലിന് ഒരിക്കലും ഡബിളിങ് കംപ്ലൈന്റ് വരത്തില്ല നമുക്ക്. ഈ ടൈപ്പ് പാനലിന് ഒരിക്കലും ഒരു ടെക്നീഷ്യനും ഡബിളിങ് കംപ്ലൈന്റ് കട്ട് ചെയ്ത ചരിത്രം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെച്ചോണം. ഇതാണ് രണ്ടാമത്തെ പാനല്. പിന്നെ ഈ ടൈപ്പ് പാനലിന് ഈ പറയുന്ന ബി ജി എച്ച്, ബി ജി എൽ കണക്ഷൻ, അതായത് ഈ റൗണ്ട് കണക്ഷൻ ആണ് ഇപ്പുറത്തേക്ക് കാണിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് ബി ജി എൽ, ബി ജി എച്ച് ഒക്കെ ബ്രേക്ക് വരുമ്പോഴാണ് പാനല് ബ്രേക്ക് ആകും. അതിനാണ് നമ്മൾ ബൈപ്പാസ് ചെയ്യുക എന്നൊരു മെത്തേഡ് ഉണ്ട്, ഇപ്പൊ എല്ലാ ടെക്നീഷ്യന്മാർ ചെയ്യുന്നൊരു മെത്തേഡാണ് ബൈപ്പാസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ വരുന്ന ബി ജി എച്ചും ബി ജി എല്ലും ബ്രേക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ ഈ ബഫറിന്റെ ഡേറ്റാസ് ഏതാ നമ്പർ വെച്ചിട്ട് അത് ടെലഗ്രാമിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഗൂഗിളിലോ തപ്പി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന്റെ ഡേറ്റാസ് നമുക്ക് കിട്ടും. ആ ഡേറ്റ വെച്ചിട്ട് ഏത് സിഗ്നൽസ് ആണെങ്കിൽ, സിഗ്നൽസ് മിസ്സിംഗ് ആണെങ്കിൽ ഈ കോഫിൽ നിന്ന് വരുന്ന സിഗ്നൽസ് നമ്മളെടുത്ത് അത് അവിടെ കൊണ്ട് സോൾഡർ ചെയ്ത് വെച്ചു കൊടുക്കും.
BGH VGL ആണ് ബ്രേക്ക്. എപ്പോഴും BGH അല്ലെങ്കിൽ VGL ആയിരിക്കും ബ്രേക്ക് കൂടുതലും കാണിച്ചിരിക്കുന്നത്. എനിക്ക് കിട്ടിയിരിക്കുന്നത് BGH VGL ആണ് കൂടുതൽ കംപ്ലൈന്റ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ BGH VGL എടുത്ത് ബൈപ്പാസ് ചെയ്ത് കൊടുക്കും. BGH മാത്രം ബ്രേക്ക് ആണെങ്കിലും VGL കൂടെ ബൈപ്പാസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ സിഗ്നൽസ് ബ്രേക്ക് വന്നാലും എല്ലാ സിഗ്നൽസും പിടിച്ചൊന്ന് ബൈപ്പാസ് ചെയ്തേക്കണം. അത് ഞാൻ എല്ലാ സിഗ്നൽസും പിടിച്ച് ബൈപ്പാസ് ചെയ്യുന്ന ഒരു ഫോട്ടോസ് ഞാനകത്ത് ഇട്ടേക്കാം. പിന്നെ അത് കണക്ക് തന്നെ ഈ ഡി സി ടു ഡി സി, അതായത് ഈ പാനൽ ബോർഡിൽ നിന്ന് തന്നെയാണ് ഡി സി ടു ഡി സി എന്ന് പറഞ്ഞ ഈ ഗേറ്റ് ഡ്രൈവിനുള്ള, ഗേറ്റ് ഡ്രൈവ് എന്ന് പറയുന്ന സർക്യൂട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്ലൈ പോണത് ഈ സ്കെയിലർ ബോർഡിൽ നിന്നോ അല്ലെങ്കിൽ ടി കോഡിൽ ബോർഡിൽ നിന്നോ ആയിരിക്കും വരുന്നത്. അതാണ് ബി കോമ് 3.3 വി ജി എച്ച് വി ജി എൽ, ഇത്രയും സപ്ലൈ ആണ് ഗേറ്റ് ഡ്രൈവിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി നെക്സ്റ്റ് പാനലിലേക്ക് പോകും. ആ ഇത് വേറൊരു പാനലാണ്. ഇത് ഇതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ് സൈഡ് ബഫർ വരുന്നതിനകത്ത്, സൈഡ് ബഫർ വരുന്നതിനകത്ത് കോഫ് എന്നാണ് നമ്മൾ രണ്ടാമത്തെ ഇത് പഠിച്ചത്. പക്ഷേ ഈ പാനലിനകത്ത് വരുന്ന ഈ ടി എഫ് ടിക്കകത്ത് വരുന്നത് കോഫ് അല്ല, കോഗാണ്. കോഗ് എന്ന് പറയുന്നത് ചിപ്പ് ഓൺ ഗ്ലാസ് ആണ്. അപ്പൊ ഈ നേരത്തെ പഠിച്ചത് ചിപ്പ് ഓൺ ഫിലിം ആണ്. ഫിലിം എന്ന് പറയുന്നത് നേരത്തെ കണ്ട് കുറച്ച് ബഡ്ജറ്റ് നിൽക്കും. പക്ഷെ ഇതിനകത്ത് വരുന്നത് ഈ ടി എഫ് ടിയുടെ ലെഫ്റ്റ് സൈഡിൽ ഗ്ലാസിനോട് ചേർന്നാണ് ഈ കോഗ് അവർ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിത് ബൈപ്പാസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ സിഗ്നൽസ് ഒന്നും പിടിച്ചു കൊടുക്കാനോ കോഫ് കോഗ് നമുക്ക് മാറാനോ ഒന്നും പറ്റത്തൊന്നുമില്ല. അത് ടി എഫ് ടിയോട് ചേർന്ന് തന്നെ വരുന്നതാണ്. ഇതിന്റെ കണക്ഷൻസും വരുന്നത് നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ സ്കെലർ ബോർഡിൽ നിന്നാണ്, ഡി സി ടു ഡി സി ഐ സി നിന്നാണ്, വി ജി എൽ വി ജി എച്ച് ഒക്കെ വന്ന് കയറുന്നത്. പിന്നെ പ്രൊസസറിൽ നിന്നാണ് അതിന്റെ സിഗ്നൽസും വന്ന് കോഗിനകത്ത് കയറുന്നത്. അപ്പൊ ഇതിനകത്ത് ബ്രേക്ക് പാനലിനകത്ത് ഇന്റേണലായിട്ട് വല്ല ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബൈപ്പാസിംഗ് മെത്തേഡ് ഒരിക്കലും ഈ പാനലിൽ നടക്കത്തില്ല. അതിനകത്ത് ടി എഫ് ടി ചേഞ്ച് ചെയ്തിട്ട് വേറെ ഇടുക എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പുതിയ ടി എഫ് ടി ഇടാനേ പറ്റത്തുള്ളൂ. അപ്പൊ ഇതാണ് മൂന്നാമതായി ഞാൻ പറയുന്ന ടി കോഗ് എന്ന് പറയുന്നത്. കോഗ് എന്ന് പറയുന്നത് ഈ കോഗിനകത്ത് തന്നെയാണ് ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ടാണ് ഞാനിരിക്കുന്നത്. ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ട് പാനല് സ്കാൻ. അപ്പോൾ ഫ്രണ്ട്സ്, എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നത്, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാൻ അയക്കുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.